ഒക്ടോബർ ഒമ്പതാം തീയതി തൻ്റെ മെത്രാഭിഷേകം നടക്കുമ്പോഴും ഒത്തിരിയേറെ തീക്ഷണതയോടുകൂടി തന്നെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിയുക്ത ബിഷപ്പ് തോമസ് പാടിയത്തെ പിതാവ് പിതാവ് തൻ്റെ മെത്രാഭിഷേകത്തിലേക്ക് അടക്കുമ്പോൾ എന്താണ് തൻ്റെ മാതൃ രൂപതാംഗങ്ങളോട് പറയാനുള്ളതെന്ന് അഭിവന്ദ്യ പിതാവിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം നിങ്ങൾക്കറിയാവുന്നത് പോലെ ഒൻപതാം തീയതി അഭിവന്യ ജോസഫ് കൊല്ലംബർബിൽ പിതാവിനോടൊപ്പം ഞാനും രൂപതയുടെ ഒരു സഹായമെത്താനായിട്ട് അഭിഷേകം ചെയ്യുകയാണ് അഭിഷേകം ചെയ്യപ്പെടുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മാതൃരൂപതയോടെ നമ്മുടെ സഭയിലും സമൂഹത്തിലും ചരിത്രപരമായ ദൗത്യവും നിയോഗവും സ്വീകരിച്ചിട്ടുള്ള ചങ്ങനാശ്ശേരി അതിരൂപതയോടെ അതിരൂപതാ മക്കളോട് എനിക്ക് പറയുവാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ വളരെ സന്തോഷത്തോടെ നന്ദിയോടെ ചില കാര്യങ്ങൾ അനുസ്മരിക്കുവാൻ കൂടിയാണ് എനിക്ക് സാധിക്കുന്നത് നമ്മുടെ അഭിമുഖ പിതാക്കന്മാർ ചങ്ങനാശ്ശേരി അതിരൂപതയെ നയിച്ചിട്ടുള്ള അഭിനന്ദി പിതാക്കന്മാരെക്കാലത്തും സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയെ പടുത്തുയർത്തുവാനായിട്ട് പരിശ്രമിച്ചിട്ടുള്ളവരാണ് ചങ്ങനാശ്ശേരിയുടെ ഒരു സുഹൃതമെന്ന് ഞാൻ കരുതുന്ന ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ചങ്ങനാശ്ശേരി അതിരുപതയുടെ മേലധ്യക്ഷന്മാരാണ് ആ പിതാക്കന്മാരെയെല്ലാം ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ് എല്ലാ പിതാക്കന്മാരെയും ലബീഞ്ഞ് പിതാവ് പിതാ പിതാവ് മുതൽ പെരുന്തോട്ടം പിതാവ് വരെയുള്ള എല്ലാ പിതാക്കന്മാരെയും തറയിൽ പിതാവിനെയും പ്രത്യേകമായിട്ട് ഞാൻ അനുസ്മരിക്കുകയാണ് അതുപോലെ നമ്മുടെ സഭയ്ക്ക് വലിയ ദിശാബോധവും നേതൃത്വം നൽകിയ അഭിവന്യ പൗത്രി പിതാവിനെയും ഈ അവസരത്തിൽ നന്ദിയോടെ അനുസ്മരിക്കുവാനാണ് എനിക്ക് സാധിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ചരിത്രപരമായ ദൗത്യം നിർവഹിച്ച ഒരു രൂപതയാണ് അത് സമൂഹത്തിൽ മാത്രമല്ല സഭയിൽ മാത്രമല്ല സമൂഹത്തിലും രാഷ്ട്രത്തിലും എല്ലാം ഒരു വലിയ നിയോഗം സ്വീകരിച്ച് അത് കാലാകാലങ്ങളിൽ ആവശ്യമനുസരിച്ച് പ്രതികരിച്ചും ചില കാര്യങ്ങളോട് പ്രതിരോധം തീർത്തും എല്ലാം തൻ്റെ ദൗത്യം നിർവഹിച്ച മാതൃരൂപത എനിക്ക് അഭിമാനമാണ് ചിലപ്പോഴെല്ലാം അതിരൂപതയുടെ നിലപാടുകൾ വിമർശിക്കപ്പെടുമ്പോഴും ഞാൻ അതിൽ അഭിമാനം കൊണ്ടിട്ടുണ്ട് കാരണം സഭയുടെ ബോധ്യത്തിലും സഭയുടെ പ്രബോധനത്തിലും അടിസ്ഥാനപ്പെട്ട ഒരു നിലപാടാണ് സഭയെന്നും സ്വീകരിച്ചിരുന്നത് അതിരൂപതയെന്നും സ്വീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ വന്നപ്പോഴെല്ലാം എനിക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട് കാരണം സത്യത്തിന് വേണ്ടിയും ശരിയായ ദൗത്യ ശരിയായ ബോധ്യങ്ങൾക്ക് വേണ്ടിയും ശരിയായ പ്രബോധനത്തിന് വേണ്ടിയും നിന്നതുകൊണ്ടാണ് ഈ പ്രതിരോധങ്ങളോ പ്രതിഷേധങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് എന്നും മാതൃരൂപതയോട് ചേർന്ന് നിൽക്കതിൽ ഞാൻ അഭിമാനിച്ചിട്ടുണ്ട് സന്തോഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാതൃരൂപതാ മക്കളോട് എനിക്ക് ഈ അവസരത്തിൽ ഞാനൊരു പുതിയ നിയോഗം സ്വീകരിച്ച് അല്ലെങ്കിൽ സഭ എന്നെ ഏൽപ്പിച്ച പോകുമ്പോൾ ഈ പ്രേക്ഷിത ദൗത്യ നിർവഹണത്തിലും ചങ്ങനാശ്ശേരി എന്നും മാതൃകയായിട്ടുണ്ട് കാരണം തക്കൽ രൂപതയുടെ സ്ഥാപനത്തിൽ ശംഷാബാദ് രൂപത ഇന്ന് ആയിരിക്കുന്ന വിവിധ മേഖലകളിൽ ആദ്യം സുവിശേഷ പ്രഘോഷണം നടത്തിയ ഒരു രൂപത എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ മിഷൻ പ്രവർത്തനം ആഗ്ര രൂപതയുടെ ഒരു പ്രദേശം തന്നെ ഏറ്റെടുത്തുകൊണ്ട് മിഷൻ പ്രവർത്തനം നടത്തിയ ഒരു രൂ ഒരു എന്ന നിലയിൽ എല്ലാം എനിക്ക് ഈ പ്രേക്ഷിത ദൗത്യത്തിനും ചങ്ങനാശ്ശേരി അതിരൂപത അതിൻ്റെ ദൗത്യം എന്നും എക്കാലത്തും നിർവഹിച്ചിട്ടുണ്ട് ഇന്നും ബിരുദ നഗറിലും തക്കല രൂപതയുടെ അതിർത്തിയായി ബിരുദ നഗറിലും ഒരു ദൗത്യം സ്വീകരിച്ച് നമ്മുടെ രണ്ട് വൈദികരെ അങ്ങോട്ട് നമ്മൾ അയച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രേക്ഷിത ദൗത്യത്തിലും നമ്മുടെ അതിരൂപത എന്നും മാതൃകയാണ് എല്ലാവിധത്തിലും എന്ന പോലെ ആരാധന ക്രമത്തിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്നതിലാണേലും അത് ജീവിക്കുന്നതിലാണേലും വിശ്വാസത്തിൻ്റെ ആഘോഷമായിട്ടുള്ള ആരാധന പരികർമ്മം ചെയ്യുന്നതിലാണേലും നമ്മുടെ അതിരൂപത എന്നും സവിശേഷമായിട്ടുള്ള സാക്ഷ്യം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിന്നും വളരെ സന്തോഷത്തോടെയാണ് എൻ്റെ അതിരൂപതയെ ഓർക്കാൻ സാധിക്കുന്നത് എൻ്റെ പിതാക്കന്മാരെ ഓർക്കാൻ സാധിക്കുന്നത് അതുപോലെ നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളെയും നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് വളരെ കൂടിയാണ് ഞാൻ ഇന്ന് ഈ പുതിയ ദൗത്യം സ്വീകരിച്ച മാതൃരൂപതയിൽ നിന്ന് യാത്രയാകുന്നത് അവസാനമായിട്ട് എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം ഇതാണ് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മെഷിനു വേണ്ടി പ്രാർത്ഥിക്കണം അഭിവ തട്ടിൽ പിതാവിന് വേണ്ടിയും ശംസാബാദ് രൂപതിക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരത്തിനും പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമുക്ക് പിതാവിനോട് നന്ദി പറയാം തീർച്ചയായിട്ടും പിതാവിന് തിരക്കുള്ള ഒരു സമയത്ത് നമുക്ക് വേണ്ടി പിതാവ് ഈ ഒരു സമയം നമുക്ക് വേണ്ടി നൽകുകയായിരുന്നു തീർച്ചയായിട്ടും പിതാവ് സൂചിപ്പിച്ചതുപോലെ പിതാവ് ചങ്ങനാശ്ശേരി അതിരപതി ഓർത്ത് അഭിമാനിക്കുന്നത് പോലെ പിതാവിനെ ഓർത്തും നമുക്ക് അഭിമാനമാണ് ഒരു മെത്തറാനായിട്ട് പിതാവ് മാറുന്നു വികാരി ജനങ്ങളായിരുന്നപ്പോഴും മേജർ സെമിനാറിലെ പ്രൊഫസറായിരുന്നപ്പോഴും അഭിവന്ദ്യ പൗത്തിൽ പിതാവിന് സെക്രട്ടറി ഒക്കെ ആയിരുന്നപ്പോഴും വിവിധ ശുശ്രൂഷകൾ അതിൻ്റെ ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിച്ച പിതാവിന് തൻ്റെ പുതിയ ദൗത്യവും ഏറ്റവും ഭംഗിയായിട്ട് നിറവേറ്റാൻ വേണ്ടി മാതൃരൂപതാംഗങ്ങളായി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന് മാക്ടിയുടെ പേരിലും ചങ്ങനാശ്ശേരി അതിരൂപതരുടെ പേരിലുമുള്ള എല്ലാവിധ നന്ദിയും ആശംസകളും സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു താങ്ക്